മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. നമ്മുടെ ട്രേഡിംഗ് ടൈമാണിത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഒരു ന്യൂസ് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഒന്നുമില്ല, ഔഷധ കമ്പനിയായിട്ടുള്ള സിപ്ലൈ വാങ്ങാൻ ടോറന്റ് ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ ടോട്ടൽ ഇന്നത്തെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെ ഈ ഒരു സമയം വരെ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 230 പോയിൻറ്സോളം പോസിറ്റീവാണ്. നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് നോട്ടാണെന്ന് തന്നെ വേണം നമുക്ക് പറയാം. 30 പോയിൻറ്സ് 20 പോയിൻറ്സ് ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത്. അഥവാ 0.16% മാത്രമേ പോസിറ്റീവ് കാണുന്നുള്ളൂ. തുടക്കത്തിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പം മെല്ലെ കയറി കയറി വരാനുള്ള ഒരു ടെൻഡൻസി മാർക്കറ്റിൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട്. ഇന്നലെ അതിൻ്റെ കൂടെ തന്നെ വായിച്ച് അല്ല കൂടെ വായിക്കേണ്ടതാണ്. ഇന്നലെ നമ്മൾ അവസാന ഘട്ടം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ ലാർജ് സ്കെയിലായിട്ടുള്ള ലാർജ് ക്യാപ്പായിട്ടുള്ള 2-3 ബാങ്കിൻ്റെ ഓഹരികൾ വാങ്ങിച്ചു വെച്ചാൽ 30% വരെ അത്യാവശ്യം പ്രോഫിറ്റ് തരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അതിൽ ആക്സിസ് ബാങ്കും ICICI ബാങ്കും എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആക്സിസ് ബാങ്ക് ഇന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് 15 രൂപയുടെ മുകളിൽ നമുക്കിന്ന് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അഥവാ ഇന്നലെ നമ്മളുടെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത് ആക്സിസ് ബാങ്കിന് 957 ആയിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത്. വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹ്രസ്വകാലത്തേക്ക് നമുക്ക് നല്ലൊരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. എല്ലാവരും പഠനത്തിന് ശേഷം എടുത്തോളാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആ വീഡിയോ കണ്ടെടുത്ത ആളുകൾക്ക് ഇന്നിപ്പം ഏകദേശം ഒരു 15 രൂപ, ഒരൊറ്റ ക്വാണ്ടിറ്റിയിൽ 15 രൂപ 40, അഥവാ അത്യാവശ്യം ഒരു 500 ക്വാണ്ടിറ്റിയൊക്കെ എടുക്കുന്ന ആൾക്ക് നല്ലൊരു പൈസ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സിസ് ബാങ്കിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആക്സിസ് ബാങ്കാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും 4-5 രൂപ ഉയർന്ന് പോസിറ്റീവായിട്ട് തന്നെയാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് രണ്ടിൻ്റെയും ചാർട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണെങ്കിൽ ആക്സിസ് ബാങ്കും അതുപോലെ ICICI ബാങ്കും ഇനിയും ഹൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസി തന്നെയാണ് രണ്ടിനും ഉള്ളത്. നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന രൂപ നമ്മൾ കാണുന്നത്. ഇത് 1 ഡേ ചാർട്ടിലേക്കോ അല്ല 30 മിനിറ്റ്സ് ചാർട്ടിലേക്കോ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത രൂപത്തിലാണ് ഇതിൻ്റെ ഒരു മൊമെൻറ്റം കാണിക്കുന്നത്. 1, 2, 3, 4 ദിവസമായിട്ട് അപ്പറിൽ തന്നെയാണ് ഒരു ഹൈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഹൈയിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി തന്നെയാണ് നമ്മുടെ ആക്സിസ് ബാങ്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഇനി വാങ്ങിക്കണോ വേണ്ടോ എന്നല്ല, ഇന്നലെ വെച്ച് വാങ്ങിച്ച ആൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ബുക്ക് ചെയ്യാനും ഇന്ന് തൽക്കാലം ഇൻട്രാഡ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നിൽക്കാനും ഉള്ളൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ICICI ബാങ്കിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇനിയും ഒന്നുകൂടി ഉഷാറാകാനുണ്ട്. കാരണം കുറേ കണ്ടിന്യൂ ആയിട്ടുള്ള ദിവസങ്ങളിൽ താഴോട്ട് പോയ സ്റ്റോക്കാണ് ഇപ്പം പിച്ച വെച്ച് മുകളിലോട്ട് കയറാനുള്ള സാധ്യത കാണിക്കുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുള്ളത് ഇന്നലെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, അമേരിക്കയുടെ ആ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്യുമ്പം അമേരിക്കയിൽ വ്യാപാര അവസാനം ആ ടൈമിൽ കടപ്പത്രങ്ങൾക്ക് വില ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സർക്കാരും കടപ്പത്രങ്ങൾക്ക് വില കൂട്ടി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ പലിശ പ്രതീക്ഷയിൽ ആശ്വാസകരമായ മാറ്റം കണ്ടത് നമ്മുടെ ഡോളറിനെതിരെ ഇന്ത്യക്ക് കുറച്ച് കരുത്ത് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ്, അതുപോലെ തന്നെ ഇൻഡെക്സ് വൈസ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികൾ ഇന്നും നല്ല നേട്ടത്തിലാണെന്ന് പറയാൻ പറ്റും. ഇതുവരെ ഈ സമയം 11-12 മണി സമയമാണ്. ഏകദേശം നല്ലൊരു 9:30 to 12 മണി വരെ ആ ഒരു ടൈമിൻ്റെ മാർക്കറ്റാണ് നമ്മൾ വിലയിരുത്തുന്നത്. മെറ്റൽ, മീഡിയ, IT, റിയാലിറ്റി, കൺസ്യൂമർ ഡ്യൂറബിൾ, അതുപോലെ തന്നെ ആ മേഖലകളിലൊക്കെ ഇന്ന് രാവിലെ ഗണ്യമായ പോസിറ്റീവ് ടെൻഡൻസി തന്നെയാണ് കാണിക്കുന്നത്. ലോക വിപണിയിൽ രാസ വള വില താഴോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഘടക രാസവസ്തുക്കളുടെ വിലയും കുറഞ്ഞിട്ടുണ്ട്. ഫാക്ട് അടക്കം രാസവള കമ്പനികളുടെ ഓഹരികൾ ആ ഒരു ബേസിൽ നല്ല മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തേത് ടോറന്റ് ഫാർമയും അതുപോലെ സിപ്ലയും കൂടി ഒരു ബിസിനസ്സിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ടോറന്റ് ഫാർമ സിപ്ലൈ വാങ്ങിക്കാനുള്ള ഒരു ന്യൂസാണ് ഔട്ടായിട്ടുള്ളത്. നിങ്ങളിപ്പോൾ സിപ്ലൈ നമ്മളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഒരു 12-13 രൂപ ഹൈയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നല്ല രീതിക്കുള്ള ഒരു ബുള്ളിങ് നമുക്ക് അതിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ക്ലോസ് ചെയ്തത് 1221 സിപ്ര, ഇന്നത് 1259 വരെ പോയിട്ടുണ്ട്. അഥവാ ഒരു
അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു കുതിച്ചാട്ടം ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി എടുക്കണോ വേണ്ടോ എന്നുള്ളതല്ല, ടോറന്റിന്റെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഔഷധ കമ്പനിയായിട്ടുള്ള സിപ്ലൈ വാങ്ങാൻ ടോറന്റ് ഫാർമ ശ്രമം തുടങ്ങിയതായി നമ്മൾ ആ വെബ്സൈറ്റുകളിലേക്ക് കണ്ട അടിസ്ഥാനത്തിലാണ് നിങ്ങളടുത്ത് പറയുന്നത്. മാത്രമല്ല അതിൻ്റെ ചലനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. സിപ്ലൈ ഇപ്പം 12-13 രൂപ നിലവിലാണ് ഇപ്പം കറൻ്റ്ലി കാണുന്നത്. ഇപ്പം 1233 രൂപയുള്ളത്. പക്ഷേ ഇതിൻ്റെ ഹൈ പോയത് നോക്കുകയാണെങ്കിൽ സിപ്ലയുടെ ഹൈ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് 1259 വരെ പോയിട്ടുണ്ട്. 1221 ഇന്നലെ പ്രീവിയസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത് 1260 അടുത്തേക്ക് 59-90 വരെ പോയി. അപ്പോൾ ശരിക്കും നല്ലൊരു കുതിച്ചാട്ടം തന്നെ നമുക്കതിൽ കാണാൻ പറ്റി. 40 രൂപയുടെ വ്യത്യാസം കാണാൻ പറ്റിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള വാർത്ത ഈ ടോറൻ്റ് ഫാർമ ഈ സിപ്ല ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. സിപ്ല എന്ന് പറയുന്നത് സിപ്ലയുടെ 2.4% ഇന്ന് നല്ല രീതിക്ക് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചാർട്ട് നോക്കിയാലും അതേപോലെ മാർക്കറ്റ് ലൈവായിട്ടുള്ള നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റുന്നത്. ടോറന്റ് ഫാർമ ഒരു ശതമാനം താഴോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 26 രൂപയോളം ടോറന്റ് ഫാർമയിലും നെഗറ്റീവാണ്, മൈനസാണ്. അപ്പം ഔഷധ കമ്പനിയായിട്ടുള്ള സിപ്ലയെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ടോറന്റാണ്, ടോറന്റ് ഫാർമയാണ്. സിപ്ല പ്രൊമോട്ടർമാരായിട്ടുള്ള ഹമീദ് കുടുംബവുമായിട്ട് ടോറന്റിൻ്റെ മേത്ത കുടുംബം ചർച്ച തുടങ്ങിയെന്നാണ് നമുക്ക് കിട്ടിയ വാർത്തയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യത സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ടോറന്റാണ് സിപ്ലെ വാങ്ങിക്കുന്നത്. സിപ്ലക്കാണെങ്കിൽ മുകളിലോട്ടും ടോറന്റാണെങ്കിൽ താഴോട്ടും പോയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് റെക്കമെൻഡേഷൻ അല്ല, വാങ്ങിക്കാൻ പറ്റുന്ന ആളുകൾ പഠിച്ചിട്ട് വാങ്ങിക്കുക. സിപ്ലക്ക് നല്ലൊരു സാധ്യത ഇവർ ടോറന്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ടോറന്റ് സിപ്ലയുടെ റേറ്റ് ഇത്ര മുകളിൽ കയറാനുള്ള കാര്യം. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോ ഫിനാൻസ് നല്ല രീതിക്ക് താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ അഥവാ 3 ദിവസമായിട്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസ് നമ്മുടെ ലിസ്റ്റ് ചെയ്തിട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത ദിവസമായിരുന്നു. പക്ഷേ ഈ 3 ദിവസം നല്ല രീതിക്ക് 5% 5% 5% വെച്ചിട്ട് ഇടിയാണ്. ഇപ്പോഴും ജിയോ ഫിനാൻഷ്യൽ സർവീസ് വന്നിരിക്കുന്നത് 5% ഇടിഞ്ഞിട്ട് 227.25 രൂപയിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് കാണിക്കുന്നത്. ഇത് തുടങ്ങിയത് 261.75 രൂപയിലായിരുന്നു. ഇപ്പോൾ അത്രയും താണ് 227 ലേക്ക് എത്തി. ഇതിന് മൊത്തമായിട്ട് ഇതിൻ്റെ ഒരു വിലയിരുത്തൽ വീഡിയോ നമുക്ക് മാർക്കറ്റിന് ശേഷം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വൈകുന്നേരം ചെയ്യുന്നുണ്ട് മാർക്കറ്റ് സമയത്തിന് ശേഷം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ 3 ദിവസം കൊണ്ടാണ് ഈ വില 15% കുറഞ്ഞിട്ടുള്ളത്. അഥവാ 5-5-5 വെച്ചിട്ട് 3%, 15% 3 ദിവസം കൊണ്ട് ലോവർ സർക്യൂട്ടിലെത്തി ക്ലോസ് ചെയ്യുന്ന രംഗങ്ങളായിരുന്നു കണ്ടത്. അതേപോലെ ജിയോ വിപണി സൂചികളിൽ നിന്ന് ജിയോ ഫിനാൻസ് നീക്കുന്നത് ഓഗസ്റ്റ് 29 മാറ്റിയിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. വിദേശ ബ്രോക്കറേജ് സി എൽ എസ് റേറ്റിംഗ് ഉയർത്തിയതിനെ തുടർന്ന് ക്രോപ്റ്റൻ ഓഹരി 5% ഉയർന്നിട്ടുണ്ട്. ഈ ക്രോപ്റ്റൻ്റെ കാര്യം നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ 5% ഉയർന്നതായിട്ടാണ് കാര്യം. അതിൻ്റെ പിന്നാമ്പുറത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ വിദേശ ബ്രോക്കറേജ് കമ്പനിയായിട്ടുള്ള CLSA റേറ്റിംഗ് ഉയർത്തിയതാണ് ക്രോപ്റ്റൻ ഇത്രമേലും മുകളിലോട്ട് പോകാനുള്ള കാരണം. ഓക്കെ, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരി ഇന്ന് രാവിലെ 4% കയറിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്കും അതുപോലെ തന്നെ മറ്റ് ആലംബിക്ക് അതുപോലെയുള്ള 2-3 സ്റ്റോക്കുകൾ ഒറ്റ വീഡിയോയിൽ നമ്മൾ റെക്കമെൻഡേഷനായി ചെയ്തിരുന്നു. ആ സൗത്ത് ഇന്ത്യൻ ബാങ്കും ആശ്വാസകരമായിട്ടുള്ളൊരു നേട്ടം കൈവരിച്ച് വരുന്നുണ്ട്. അത് നല്ല രീതിക്കുള്ള ഒരു ഉണർവ് തന്നെയാണ്. ആ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രീവിയസ് ക്ലോസ് 23.55 രൂപയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്ര ശതമാനം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി എവിടെ വരെ ടാർഗറ്റ് വെച്ചെന്നുള്ളത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേപോലെ രൂപ ഡോളർ സ്വർണം നോക്കുകയാണെങ്കിൽ രൂപ ഇന്ന് തുടക്കത്തിൽ ദുർബലമായിട്ട് തിരിച്ചു കയറുകയാണ് ചെയ്തിട്ടുള്ളത്. ഡോളർ 6 പൈസ കയറി 83 രൂപയിൽ ഓപ്പൺ ചെയ്തതാണ്. പിന്നീട് 82-92 രൂപയിലേക്ക് താണിട്ടുണ്ട്. അഥവാ ഡോളറിൻ്റെ കാര്യം കുറച്ച് താഴ്ചയിലേക്ക് വന്നിരിക്കുന്നുണ്ട്. സ്വർണ്ണ ലോക വിപണിയിൽ $1,900 ഡോളറിലാണ് എത്തി നിൽക്കുന്നത്.
പവന് കേരളത്തിൽ 80 രൂപ കൂടിയിട്ടാണുള്ളത്, 43,440 രൂപ. ഏതായിരുന്നാലും ദിശ ഓഹരി വിപണിയിൽ ദിശ ഭിന്ന ദിശകളിലാണ് ഇപ്പം ചാഞ്ചാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബാങ്ക് നിഫ്റ്റി 270 പോയിന്റ്സിലൊക്കെ കയറിയിട്ട് താഴെ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 180 പോയിന്റിലേക്ക് താണിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയുടെ കാര്യം വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഇന്നും നാളെയും മറ്റന്നാളും വളരെ നിർണായകമാണ്. ഫെഡറൽ ബാങ്കിൻ്റെ അമേരിക്കൻ ഫെഡിൻ്റെ ഒരു റിപ്പോർട്ട് വരാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല ബാങ്കുകളുടെയും റിപ്പോർട്ട് വരാനുണ്ട്. അതൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും ഇനിയും അങ്ങോട്ടേക്കുള്ള മാർക്കറ്റിൻ്റെ ടെൻഡൻസി അപ്പാണോ ഹൈ ഡിപ്പാണോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും എൻ്റെ കൂടെ ഈ വീഡിയോ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ആ ഒരു ടോറൻറ്റിൻ്റെയും അതുപോലെ തന്നെ സിപ്ലയുടെ കാര്യം മറ്റൊന്ന് ക്രോംപ്റ്റൻ്റെ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുക. സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ്.